ഉത്രവധ കേസിൽ ഭർത്താവ് സൂരജിന് 17 വർഷം തടവും അതിനുശേഷം ഇരട്ട ജീവപര്യന്തവുമാണ് ഇന്ന് കോടതി വിധിച്ചത്. ഇനി അപ്പീൽ പോയി ഇതേ ശിക്ഷ തന്നെ തുടരുകയാണെങ്കിൽ സൂരജിന് ലഭിക്കുന്ന ഭക്ഷണം എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഭക്ഷണം എന്തെല്ലാമാണെന്ന് പരിശോധിക്കുന്നതിന് മുൻപായി ചില മാറ്റങ്ങൾ ഈ ഭക്ഷണക്രമത്തിൽ വരുത്തിയിട്ടുണ്ട്. അത് എപ്പോഴൊക്കെ ഏതൊക്കെ സന്ദർഭങ്ങളിലാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 2017 ശ്രീലേഖ IPS ജയിൽ മേധാവി ആയിരിക്കെ അന്ന് ആട്ടിറച്ചിയുടെ ബിരിയാണി ഉണ്ടായിരുന്നു ജയിലിൽ. പുറത്തുള്ളവർ ഇതിനെ വ്യാപകമായി കളിയാക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കാരണം ജയിലിലുള്ള ആളുകൾക്കാണ് സുഖം, ആട്ടിറച്ചി ബിരിയാണിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കാം എന്നൊക്കെയുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ശ്രീലേഖ IPS ജയിൽ മേധാവിയായി തുടരുമ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, ഈ ആടുകളെ കശാപ്പ് ചെയ്യുന്നത് ജയിൽ പുള്ളികളാണ് എന്നായിരുന്നു. അതായത് ഈ ജയിൽ പുള്ളികളുടെ കൈകളിലേക്ക് ചോരയും കത്തിയും വീണ്ടും തിരിച്ചു വരികയാണ്. കൊലയാളികളാണ് ജയിലിൽ കിടക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും. അവർക്ക് വീണ്ടും ഒരു കശാപ്പിനുള്ള സന്ദർഭം ഒരുക്കി കൊടുക്കുകയാണ് ആടിനെ കൊല്ലുന്നത് വഴി. അതുകൊണ്ട് അത്തരമൊരു അവസരം ഒഴിവാക്കുക. ചോരയും കത്തിയും ഇനിയും അവരുടെ ജീവിതത്തിലേക്ക് വരേണ്ട എന്നു കരുതി 2017 ശ്രീലേഖ IPS മട്ടൻ ബിരിയാണി റദ്ദ് ചെയ്തു. പിന്നീട് കോവിഡ് കാലഘട്ടവുമായി ബന്ധപ്പെട്ട് 2020 ജയിലിലെ മെനു പുതുക്കുകയായിരുന്നു. അതും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അങ്ങനെയൊരു തീരുമാനം. കോവിഡ് ബാധിതരായ ജയിൽ പുള്ളികൾക്ക് പ്രോട്ടീൻ കൂടുതലടങ്ങിയ ഭക്ഷണം കൊടുക്കണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം കൊടുക്കണമെന്ന നിർബന്ധവും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി 200 ml പാല്, 1 മുട്ട ദിവസവും ഈ രോഗികൾക്ക് ലഭിക്കുമായിരുന്നു. അതിനു പുറമെ വെള്ളിയാഴ്ച പഴവും നാരങ്ങയും കോവിഡ് രോഗികളായ ജയിൽ പുള്ളികൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പുതുക്കിയ ഭക്ഷണക്രമം ഇതാണ്. ഈ ഭക്ഷണക്രമമായിരിക്കും ഇനി സുപ്രീം കോടതി വരെ പോയി അപ്പീൽ തള്ളിയാലും ജീവപര്യന്തം മുഴുവൻ അനുഭവിക്കാൻ പോകുന്ന സൂരജിന് ലഭിക്കാൻ പോകുന്ന ഭക്ഷണം. ഇപ്പോഴത്തെ ഭക്ഷണക്രമം വീണ്ടും മാറ്റാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും നിലവിലെ ഭക്ഷണം വെച്ച് സൂരജിന് എന്തെല്ലാമാണ് ഒരു ദിവസം കിട്ടുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഞായറാഴ്ച രാവിലെ ചായ, ഇഡലി, ദോശ, സാമ്പാർ. ഉച്ചയ്ക്ക് ചോറ്, അവിയല്, തീയല്, തൈര്. വൈകുന്നേരം ചോറ്, തോരൻ, രസം എന്നിവയും ലഭിക്കും. ഇനി തിങ്കളാഴ്ച രാവിലെ ചപ്പാത്തി, കടലക്കറി, ചായ. ഉച്ചയ്ക്ക് ചോറ്, മീൻകറി, വറവ്, പുളിശ്ശേരി. വൈകുന്നേരം ചോറ്, രസം, കപ്പപ്പുഴുക്ക്, അച്ചാർ എന്നിവയും ലഭിക്കും. ചൊവ്വാഴ്ച രാവിലെ ഉപ്പുമാവ്, ചായ, നേന്ത്രപ്പഴം എന്നിവയും ഉച്ചയ്ക്ക് ചോറ്, അവിയൽ, സാമ്പാർ, തൈര് എന്നിവയും രാത്രി ചോറ്, തോരൻ, ചെറുപയർ കറി എന്നിവയുമാണ് ലഭിക്കാൻ പോകുന്നത്. ബുധനാഴ്ച രാവിലെ ചപ്പാത്തി, ചായ, കടലക്കറി. അതുപോലെ ഉച്ചയ്ക്ക് ചോറും മീൻകറി, അവിയൽ, പുളിശ്ശേരി. വൈകിട്ട് ചോറ്, രസം, കപ്പപ്പുഴുക്ക്, അച്ചാർ എന്നിവയും ഉണ്ടായിരിക്കും. വ്യാഴാഴ്ച രാവിലെ ഉപ്പുമാവ്, ചായ, പഴം. ഉച്ചയ്ക്ക് ചോറ്, സാമ്പാർ, അവിയൽ, തൈര്. രാത്രി ചോറ്, തോരൻ, തീയല് എന്നിവയും ലഭിക്കും. വെള്ളിയാഴ്ച രാവിലെ ചപ്പാത്തി, ചായ, കടലക്കറി. ഉച്ചയ്ക്ക് ചോറ്, അവിയൽ, എരിശ്ശേരി, പുളിശ്ശേരി. വൈകിട്ട് ചോറും തോരനും രസവും. ശനിയാഴ്ച ദിവസം ഒരു പ്രത്യേകതയുണ്ട്. ആ ദിവസം മട്ടൺ ലഭിക്കും. രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഉപ്പുമാവ്, ചായ, പഴം എന്നിവയായിരിക്കും. ഉച്ചയ്ക്കാണെങ്കിൽ ആട്ടിറച്ചിയും ലഭിക്കും. കൂടാതെ ചോറ്, തോരൻ, പുളിശ്ശേരി എന്നിവയും ഉണ്ടായിരിക്കും. രാത്രി ഭക്ഷണമായിട്ട് ചോറ്, കപ്പപ്പുഴുക്ക്, രസം. ഇത്രയുമാണ് ജയിലിലെ നിലവിലെ മെനു എന്ന് പറയുന്നത്. അടുത്ത ഒരു പുതുക്കൽ ഉണ്ടാകുന്നത് വരെ ഇത്രയുമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. അതായത് സൂരജിന്റെ ഭക്ഷണക്രമം ഇതാണ്. ചുരുക്കി പറഞ്ഞാൽ സൂരജിന് ആട്ടിറച്ചിയും കൂട്ടി ജയിലിൽ ആഹാരം കഴിക്കാമെന്ന് സാരം.